ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ ഇട്ട ടൈം ടേബിൾ പ്രകാരം ഇന്നാണ് എൻ്റെ റിവിഷൻ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കറിയാം അത് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ല. അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ്. പിന്നെ ഇപ്പം മടി പിടിച്ചിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ എൽ പി യു പി കഴിഞ്ഞിട്ട് പി എസ് സി മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഒരു മോട്ടീവ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ്, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ആ ഒരു ടൈം ടേബിൾ ഷെയർ ചെയ്തത്. എനിക്കറിയാം അത് എല്ലാവർക്കും പോസിബിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഷെയർ ചെയ്തത്. കാരണം ഈ ഒരു എൽ പി യു പി കഴിഞ്ഞ പിന്നെ നിരാശപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ പറയുവാണ്, നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എൽ ഡി സി ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കുന്നൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. അപ്പം എൽ ഡി സി ഓരോ ജില്ലക്കാർക്കും ഓരോ സമയത്താണ്. ഞാൻ പറഞ്ഞു എനിക്ക് സെപ്റ്റംബർ ലാസ്റ്റിലാണ് വരുന്നത്, അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുന്നിലുണ്ട്. ഈ എൽ പി യു പിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഡേ വൺ ആണ്. അതിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തൊഴിൽ വാർത്തയിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ മെയിൻലി നോക്കാൻ പോകുന്നത് ഇതാ, എൽ ഡി സി ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇത്രയും പേപ്പറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇവർ കൊടുത്തിട്ടുള്ളതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത്, അതായത് ഇന്നും നാളെയും ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏതാ പഠിക്കാൻ പോകുന്നത്, ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പം എല്ലാം വരുന്നുണ്ട്, കേരള ചരിത്രം, ഇന്ത്യാ ചരിത്രം, ലോക ചരിത്രം, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്തത് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട്, ജോഗ്രഫി കാണാമല്ലോ അല്ലേ. ഓക്കെ, ജോഗ്രഫി. പിന്നെ മൂന്നാമത്തേത് എക്കണോമിക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. നാലാമത്തേത് ഭരണഘടന. അഞ്ച് കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും, ഇത് ഞാൻ പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുകളിൽ എഴുതി വെച്ചതാണ്. ഓക്കെ, പിന്നെ ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഐ ടി ഉണ്ട്, പിന്നെ ഏതാണ്, ഇംഗ്ലീഷ് ഉണ്ട്. ആ കഴിഞ്ഞു കേട്ടോ, ഇത്ര 10 പേപ്പറുകളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം പുതിയത് വന്നിരിക്കുന്നത് എന്താണ്, ഇതുവരെ ചോദിച്ചിട്ടുള്ള പി വൈ ക്യൂസ്, അതായത് ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി സിൻ്റെ എന്നല്ല, എന്താ പറയുക, ഇതാണ് ഏറ്റവും പുതിയ തൊഴിൽ വാർത്ത. ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായത് സമീപകാല, കാണുന്നുണ്ടോ, ആ സമീപകാല പി എസ് സി പരീക്ഷകളിലെ വേറിട്ട ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ രണ്ട് തൊഴിൽ വാർത്തകളിലായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലും അതെ, ഇതിൻ്റെ മുമ്പേ വന്ന ഇതിലും അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതും നമുക്ക് നോക്കാമല്ലോ. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു പഠനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ ചിലപ്പം സൈലത്തിലെ റിവിഷൻ ക്ലാസ്സുകൾ കാണുക. ചിലപ്പോൾ എനിക്ക് വായിക്കുമ്പം ഇപ്പം ഐ ടി ആയിട്ടോ വേറെ ഏതൊക്കെയോ സബ്ജക്റ്റുകളായിട്ടോ എനിക്ക് വലിയൊരു ടച്ച് ഇല്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലോക ചരിത്രമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാൽ ഞാൻ ഒഫ്കോഴ്സ് അവരുടെ ക്ലാസ്സുകൾ കാണും കേട്ടോ. അല്ലാതെ ഇത് വായിച്ചിട്ടേ അത് കാണൂ എന്നല്ല, നമ്മുടെ ഒരു സൗകര്യവും ഇതനുസരിച്ചായിരിക്കും ക്ലാസ്സുകൾ കാണുകയും നോട്ട് വായിക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും എനിക്ക് നോട്ട് എൽ പി യു പിൻ്റെ നോട്ട് മാത്രമേ ഉള്ളൂ, വേറെ എക്സ്ട്രാ നോട്ടുകളൊന്നുമില്ല. പിന്നെ ഈ തൊഴിൽ വാർത്തേനെയായിരിക്കും ഞാൻ അധികവും ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ ക്ലാസ്സുകളും ആയിരിക്കും, അതിലും ഉണ്ടാവുമല്ലോ പി ഡി എഫും. ചിലപ്പം ക്ലാസ് കാണാൻ കഴിയാത്തത് പി ഡി എഫ് വായിച്ചു നോക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. നമുക്കുള്ള സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പഠിക്കാം. അപ്പം ഇന്ന് പഠിക്കാനുള്ളൊരു ഭാഗം ഞാൻ കാണിച്ചുതരാം, ഇതിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. ഇതാ ചരിത്രം ആണ്, ആദ്യം തന്നെ കേരള ചരിത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത്രയും പോയിൻറ്റ്സ് ഇങ്ങനെ വരും, നിങ്ങൾക്ക് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, കാരണം വെളിച്ചം കുറവായതുകൊണ്ടാണ് അത് കേട്ടോ. ഓക്കെ, ഇതാ ഇങ്ങനെ നിരത്തി പോയിൻറ്റ്സാണ് ഇത്. ചിലർക്ക് ഇത് മടുപ്പായിരിക്കും, പക്ഷേ എന്താ ചെയ്യുന്നത് വെച്ചാൽ റിവിഷൻ ചെയ്യാൻ വളരെ സുഖമായിരിക്കും. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ പേപ്പറുകൾ തന്നെയാണല്ലോ വീണ്ടും വീണ്ടും കാണുന്നത്. ഇന്ന് വായിക്കുന്നു, നാളെ വായിക്കുന്നു, പിന്നെ ഞാൻ റിവിഷൻ വരുന്ന സമയത്ത് ഒന്നും കൂടി വായിക്കുന്നു, അങ്ങനെ അങ്ങനെ പോവും. അപ്പം ഇത്രയും തീർന്നിട്ടില്ല, ആ തീർന്നു. ഇനി വരുന്നത് എൽ ഡി സിൻ്റെ മോക്ക് ടെസ്റ്റാണ്, അതൊന്നും ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല, ചെയ്ത് നോക്കണം സമയത്തിനനുസരിച്ച്. അപ്പം ഇന്ന് പഠിക്കാനുള്ളത് ഡേ വൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതിൽ ചരിത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് വായിക്കാൻ പറ്റുന്നത്ര ഞാൻ വായിച്ചു തീർക്കും, ബാക്കി നാളത്തേക്ക് വെക്കും. പിന്നെ മൂന്നാമത്തെ ദിവസം വരുന്നത് ഏതായിരുന്നു, ജോഗ്രഫി ആണോ, എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റഡി
പ്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റഡി റൂട്ടീൻ എന്ന് പറയുന്നത്. ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഇതുവരെ വായിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി വേണം വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവരോട് ഞാൻ പറയുന്നത്, നമ്മൾ വെറുതെ ഒരു ചാൻസ് കളയരുത്. ഇനി ഇപ്പോൾ ഇത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ നമുക്കറിയാലോ, ഓരോ വർഷമൊന്നും LDC വിളിക്കുന്നില്ലല്ലോ, അതേപോലെ LPUP ആണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. സോ നമ്മുടെ മുന്നിൽ ഏത് എക്സാമാണോ, ഏത് എക്സാം ആയാലും ഞാൻ എഴുതും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവുക. എന്തായാലും നമുക്കൊരു ബേസ് ഉണ്ടാവും, ഒന്നും അറിയാത്തവരൊന്നും ആയിരിക്കില്ല എന്തായാലും. സോ മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കി നമുക്ക് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാം. നിങ്ങളുടെ കൂടെ തന്നെ ഞാനും ഉണ്ട്, നിങ്ങളെപ്പോലെ പഠിക്കുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒക്കെ ഷെയർ ചെയ്യണമെന്നോ, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അതിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ PDFഉം കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ ഭാഗത്തുനിന്നും എന്താ പറയുക, എൻ്റെ കയ്യിലുള്ളതൊക്കെ ഇതൊക്കെ തന്നെയുള്ളൂ, വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എൻ്റെ കയ്യിലുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും ഷെയർ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോയ്ക്ക് വോയിസ് കൂടുതലാണോ കുറവാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, പെട്ടെന്ന് ചെയ്തിട്ടുള്ളതാണ്, ഡേ 1 ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കൂ കേട്ടോ.